അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു മണ്ഡല ആർട്ടാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ ഒരു മണ്ഡല ആർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വ്യത്യസ്തമായ അടിപൊളി മണ്ഡല ആർട്ടാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ചെയ്യാം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ഒരു സ്ഥലം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലുകളെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ക്രാഫ്റ്റ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കാർഡ്ബോർഡ് ഒന്ന് ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ് ആംഗിളിൽ നമുക്ക് സ്കെയിൽ കൊണ്ടൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എക്സ് ആംഗിൾ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ് ആംഗിൾ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ്. അടുത്തായിട്ട് നമുക്കൊരു കോമ്പസ് എടുത്ത് നമുക്കൊരു സർക്കിൾ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്തിനാ സർക്കിൾ വരയ്ക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ നമ്മളൊരു മണ്ഡലാട്ടിൻ്റെ ഡോട്സ് ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു അളവിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ തന്നെ ചെയ്ത വേറെ ഡിസൈനിലുള്ള മണ്ഡല ആർട്ടാണ്. Thank you.
അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു അടിപൊളി മണ്ഡല ആയിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന്. ഇപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വലിയ കമന്റ്സ് ആയിട്ട് കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.